ഒരു സ്ഥാപനം ആരംഭിക്കുക എന്നതിലുപരി ആ സ്ഥാപനത്തിന്റെ പേരും പെരുമയും ഉണ്ടാക്കുക, ആ പേരും പെരുമയും നമ്മുടെ നാടിന്റെ ആ ഖ്യാതി വർദ്ധിപ്പിക്കുക എന്നത്. മൂന്നാട്ടൻ നമ്മുടെ പ്രിയ സുഹൃത്താണ്, എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത്, ഞാനെപ്പോഴും ഔദ്യോഗികമായി ഡൽഹിയിൽ പോകുന്ന സമയത്ത്, ഒരു ദിവസം നമ്മൾ കൂടിച്ചേരുകയും ഭക്ഷണം നിർബന്ധപൂർവ്വം നമ്മൾ കഴിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം, കുറേ വർഷങ്ങളോളം അത് തുടർന്നിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയർ, വളരെ അദ്ദേഹത്തിൻ്റെ പ്രായം മാത്രം ആരും ചോദിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഞ്ചിനീയർ ആവുന്ന ആളുകൾ വളരെ കുറവാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മാഹിയിലെ ആദ്യത്തെ പട്ടാള ഓഫീസറും ആദ്യത്തെ എഞ്ചിനീയറുമാണ്. അവരുടെയൊക്കെ സുഹൃത്ത് എന്ന നിലയിലും അതേപോലെ തന്നെ ഈ മാഹിയിൽ അദ്ദേഹം വന്നതിന് ശേഷം മായിക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ, നമ്മുടെ ഒരു സഹപ്രവർത്തകൻ മായിക്കാരനായി മാറിക്കഴിഞ്ഞ ഒരു സഹപ്രവർത്തനായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ കാണുന്നത്. അതേപോലെ എൻ്റെ ഇടവേളക്കാരൻ ശ്രീ അബ്ദുറഹ്മാൻ, അവരും മായിക്കാരനായി മാറിക്കഴിഞ്ഞു. അങ്ങനെ കുറേയധികം ആളുകൾ മാഹിയിലേക്ക് ചേക്കേറിയ ആളുകളായിട്ടുണ്ട്. വേദിയിൽ തന്നെ പറയാൻ പറ്റുന്നില്ലെങ്കിലും കുറേ സമയം മാഹിയിൽ സമയം കഴിക്കുന്ന ആളുകളുണ്ട് മായിക്കാരായിട്ട്. അതിൽപ്പെട്ട ആളുകൾ ഡോക്ടറുണ്ട്, അതേപോലെ തന്നെ വേദിയിൽ തന്നെ ഒട്ടനവധി ആളുകൾ, ഞാൻ പിന്നെ ഓരോരാളെ പറയുന്നില്ല. റാഫിയെ സംബന്ധിച്ചിടത്തോളം റാഫിക്കുള്ള ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, അന്ന് റാഫി ഇല്ലാതെ നമ്മളൊരു പരിപാടി നടത്തി. അന്ന് അദ്ദേഹം ദുബായിൽ ഉറങ്ങുകയായിരുന്നു ഞാൻ ഫോൺ ചെയ്ത സമയത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്ന പരിപാടി എന്ന നിലയിൽ ദുബായിൽ വെച്ച് അത് നിയന്ത്രിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്ന ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ ഒരു സഹോദരനെ പോലെ നമ്മളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളായി തന്നെ ഞാൻ കാണുകയാണ്. പിന്നെ വേദിയിൽ നമ്മുടെ പുരുഷുണ്ട്. പുരുഷുവിനെ കുറിച്ച് ഞാൻ പറയില്ല. നമ്മുടെ ഈ കറിയിലും എല്ലാത്തിലും ഉപ്പ് ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മാഹി എന്ന് പറഞ്ഞാൽ ചാലക്കര പുരുഷൻ, ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് വിളിക്കുന്നത് ചാപ്പു. അദ്ദേഹം മാഹിയുടെ ഒരു ഹൃദയസ്തംഭനം ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാള്. മൂന്നാട്ടൻ കഥകൾ എഴുതിയെങ്കിലും കഥകളല്ലാതെ യാഥാർത്ഥ്യങ്ങൾ എഴുതുന്ന ഒരു പത്രക്കാരനായി മാഹി അദ്ദേഹം വളരെയധികം ശോഭിച്ചു നിൽക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒക്കെ ആകത്തുക, കുറെ ആളെയൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, ക്ഷമിക്കണം, കാരണം പേരെടുത്ത് പറയുന്നതിൽ പിന്നെ എന്നെ വിളിച്ചില്ല എന്നെ പറഞ്ഞില്ല എന്നൊരു പരാതി ഉണ്ടാവരുത്. നമ്മുടെ യൂസഫ്, യൂസഫിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഇതൊക്കെ ചില ആളുകളുടെ ജന്മഗുണം എന്ന് പറയും, എല്ലാവർക്കും അതുകൊണ്ട് സാധിക്കും തോന്നി. ഇപ്പൊ ഞാനെങ്ങനെ രാഷ്ട്രീയക്കാരനായി എന്ന് ചോദിച്ചാല് എനിക്കറിയില്ല. കാരണം ഞാനെങ്ങനെയായി പണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട്, അച്ഛാ നമ്മളെങ്ങനെയാ മാഹിയിൽ ജനിച്ചത്? കാരണം ചുറ്റും വേറെ പ്രദേശം, നമ്മൾ മായിക്കാര് മാഹിയിൽ മാത്രം ജനിച്ചു. അത് അങ്ങനത്തെ എങ്ങനെയാ, അതൊരു ചരിത്രമാണ്. ഫ്രഞ്ച് മാഹിയിലേക്ക് പോകുന്ന അവരെ ഫ്രഞ്ച് മാഹി, അപ്പുറം ന്യൂമാഹി ഉണ്ട്. അത് നമ്മൾ എന്താ പറയാ, പണ്ടൊക്കെ കേരളത്തിലേക്ക് പോകുന്ന. അപ്പം ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലുണ്ട്. ആ പ്രത്യേകത തന്നെയാണ് ഈ നടപ്പാതയെ വ്യത്യസ്തരാക്കുന്നത്. ആ നടപ്പാതയിൽ ഇത്രയധികം ആളുകളെ ഒന്നിച്ച് ചേർക്കാൻ പരിശ്രമിച്ച സാമൂഹ്യ പ്രവർത്തകൻ യൂസഫിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഉച്ചക്കഞ്ഞി സ്പെഷ്യലിസ്റ്റാണ്. എത്രയോ വർഷങ്ങളായി അദ്ദേഹം രോഗികൾക്ക്, കൂട്ടുനിൽക്കുന്ന ആളുകൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കുന്നു, അവർക്ക് ആവശ്യമായ മരുന്നുകൾ കൊടുക്കുന്നു, അവർക്ക് വീൽ ചെയർ കൊടുക്കുന്നു, അതേപോലെ ക്രച്ചസ് കൊടുക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങൾ.
അതിനൊക്കെ യൂസഫ് ആളുകളെ കണ്ടുപിടിക്കും. എന്തായാലും അവർ മുഖാന്തരം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. അതൊക്കെ എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല, നമ്മളൊക്കെ മനസ്സിലുണ്ടാവും, പക്ഷേ നമ്മളെ കൊണ്ടത് സാധിക്കില്ല എന്ന് ചിലരൊക്കെ തോന്നും. പക്ഷെ ആ യൂസഫിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആളുകളെ ആകർഷിച്ചുകൊണ്ട് കൂടുതൽ സാമൂഹ്യ പ്രവർത്തകരെ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.